നമസ്കാരം. എന്താണ് കേരള മോഡൽ? നമ്മുടെ കമ്മി കുട്ടന്മാർ അതിനെ പറയും, കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കേരള മോഡൽ എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന്. എന്നാൽ അതിലും വലിയൊരു മറുപടി കിട്ടിയിരിക്കുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ കയ്യിൽ നിന്നും. ആ മറുപടി കേട്ടാൽ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പും. ആ മറുപടി ഒന്ന് കേൾക്കാം. എന്താ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാ കേരള മോഡൽ. ഇതെല്ലാം പാർട്ടി മെമ്പർമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെയാണ് ഇരിക്കുന്നത്, എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്താ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ? അന്നേരമൊന്നും ഉത്തരവില്ല. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിന് ഉത്തരവില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം, കേരള മോഡൽ അതിതാണ്. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗം, കർഷക തൊഴിലാളി, കൃഷിക്കാർ, ചെത്ത് തൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, കയർ തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെയുള്ള സംഘടിതരും അസംഘടിതരുമായ ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. അതാണ് കേരള മോഡൽ. അതാ കേരള മോഡൽ. അല്ലാണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ഇതാണോ കേരള മോഡൽ എന്ന് ആർ എസ് കാരൻ ബി ജെ പി കാരൻ ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് സംശയം, അതാണോ കേരള മോഡൽ? ഇതാ കേരള മോഡൽ. നിഷേധാത്മകമായ നിലപാട് വെക്കുന്ന, പാര വെക്കുന്ന, വിദേശ സഞ്ചാരത്തെ പോലും സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എല്ലാം നിലപാടുകൾക്ക് വിരുദ്ധമായി ഈ നാടിനെ മുന്നോട്ടേക്ക് നയിക്കാൻ, ലോകോത്തരമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ധാരണ വേണം, പുതിയ പോസിറ്റീവ് തിങ്ക് വേണം, പോസിറ്റീവ് എനർജി വേണം. കേട്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് കേരള മോഡൽ എന്ന് പറയുന്നതെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു വാദം. ശരിയാണോ? ഇതിലെന്ത് ശരിയാണുള്ളത്? നേരെ ചൊവ്വേ ഒരു സൈനികന് പോലും സ്വസ്ഥമായി നടക്കുവാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്ത കേരളത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് ഭദ്രമായി പോകുന്ന സർക്കാരുള്ളത് കൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നതെന്ന്. അതിനെ ചോദ്യം ചെയ്യുന്ന ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും അവരുടെ ചോദ്യം ചെയ്യലുകളെല്ലാം വെറും പുകപടലങ്ങൾ മാത്രം ആണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെയാണോ സത്യത്തിൽ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നേരെ ചൊവ്വേ ഒരു സൈനികന് എന്തിനേറെ പറയുന്നു? ജനങ്ങൾക്ക് സ്വസ്ഥമായി എന്തെങ്കിലും ചെയ്യുവാനോ എടുക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഈ കേരളത്തിലെ സർക്കാരിൻ്റെ ഈ ഭരണമാണ് കേരള മോഡൽ എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാദം കേട്ടാൽ സത്യത്തിൽ ആരാണ് ചിരിച്ചു പോകാത്തത്? സത്യങ്ങൾ അറിയുന്ന ഏതൊരു കേരളീയനും ചിരിക്കും. ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പും. ഈ പ്രസ്താവന ഒരുപക്ഷെ കമ്മിക്കുട്ടന്മാർക്ക് കണ്ണു തള്ളി കേൾക്കാവുന്ന കണക്കിലുള്ള ഒരു പ്രസ്താവനയായിരിക്കും. എന്നാൽ സാധാരണക്കാരനെ വച്ച് നോക്കുമ്പോൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പുക എന്നതല്ലാതെ വേറൊരു പ്രതിവിധിയും ഈ പ്രസ്താവനയ്ക്ക് ഇല്ല എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.